നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമത്തിലൂടെ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ കണ്ണു നിറഞ്ഞ് നെഞ്ചുപൊട്ടി സുരേഷ് ഗോപി പലതും പറഞ്ഞപ്പോൾ അവതാരകയും മനസ്സ് നീറി നെഞ്ചുപൊട്ടി കരഞ്ഞതും കൂടെയുണ്ടായിരുന്ന സഹതാരം നൈല ഉഷയും വേദനയിലായതുമൊക്കെ എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ഇതാ സുരേഷ് ഗോപിയുടെ ആ അഭിമുഖത്തിന് പിന്നാലെ കേരളം അത് ഏറ്റെടുക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി കുറിപ്പ് വരുന്നു. തന്റെ വേദനകൾ മറന്നുകൊണ്ട് സുരേഷ് ഗോപി പലരുടെയും വേദനകളെ മറക്കാൻ അവർക്കൊപ്പം നിൽക്കാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പോൾ കേരളം കണ്ടത്. എന്താണ് സുരേഷ് ഗോപി എന്ന അച്ഛൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി ഭാഗ്യവതിയാണെന്നും സുരേഷ് ഗോപിയെ പോലൊരു അച്ഛന് ലഭിച്ച ലക്ഷ്മി ഭാഗ്യവതിയാണെന്നുള്ള അഞ്ജു പാർവതി പ്രഭീഷിന്റെ കുറിപ്പ് വൈറലായി മാറിയിരിക്കുന്നത്. മലയാളികളുടെ സ്വന്തം ആക്ഷൻ ഹീറോയാണ് സുരേഷ് ഗോപി. ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങളും കഥാപാത്രങ്ങളും അദ്ദേഹം മലയാള സിനിമയ്ക്കായി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കൊരു ഇടവേളയെടുത്ത് രാഷ്ട്രീയത്തിൽ സജീവമായി മാറിയ സുരേഷ് ഗോപി അടുത്തിടെ വീണ്ടും അഭിനയത്തിൽ സജീവമായി മാറി. അഭിനയത്തിന് പുറമെ അവതാരകനായും സുരേഷ് ഗോപി മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നഷ്ടപ്പെട്ട തന്റെ മകളെക്കുറിച്ച് പറഞ്ഞ് വിങ്ങിപ്പൊട്ടിക്കരയുന്ന പ്രിയതാരം സുരേഷ് ഗോപിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു. സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രം പാപ്പന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി കരഞ്ഞത്. ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി എന്നാണെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു സുരേഷ് ഗോപി തന്റെ മകളുടെ ഓർമ്മകളും ദുഃഖവും തുറന്നു പറഞ്ഞത്. ലക്ഷ്മിയുടെ നഷ്ടമെന്ന് പറയുന്നത് തന്നെ പട്ടടയിൽ കൊണ്ടുചെന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ആ ചാരത്തിലും ആ വേദനയുണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അവളിപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ 32 വയസ്സാണ്. 30 വയസ്സ് കഴിഞ്ഞ ഏത് പെൺകുട്ടിയെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ കൊതിയാണെന്നും സുരേഷ് ഗോപി അഭിമുഖത്തിൽ പറഞ്ഞു. നിറ കണ്ണുകളോടെയാണ് സുരേഷ് ഗോപി തന്റെ മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഈ കലിയുഗത്തിൽ ദൈവാംശം ഒരു മനുഷ്യനിൽ സന്നിവേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് ശ്രീ സുരേഷ് ഗോപിയുടെ മനസ്സും രൂപവുമായിരിക്കുമെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. എന്തൊരു മനുഷ്യനാണ് ഇങ്ങേര്. ഈ ഒരു വീഡിയോ കണ്ട് എത്ര നേരം എത്ര പ്രാവശ്യം കരഞ്ഞുവെന്നറിയില്ല. അല്ലെങ്കിലും മനസ്സിലെ സംശുദ്ധിയും തന്മയും കൊണ്ട് എത്രയോ പ്രാവശ്യം ഈ മനുഷ്യൻ നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ടല്ലോ. ആദ്യമായി ഈ മനുഷ്യനൊപ്പം കേരളക്കര ഒന്നാകെ കരഞ്ഞത് അദ്ദേഹത്തിന്റെ 1.5 വയസ്സുള്ള മകൾ ലക്ഷ്മി അപകടത്തിൽ മരണപ്പെട്ടപ്പോഴാണ്. അന്ന് അദ്ദേഹം സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലെങ്കിലും താരങ്ങൾക്കിടയിൽ അത്രമേൽ പരിചിതമല്ലാത്ത എളിമയും വിനയവും ഹൃദയത്തിൽ നിന്നും വരുന്ന ചിരിയും കാരണം പ്രേക്ഷക മനസ്സിൽ സ്ഥാനം നേടിയിരുന്നു. അതുകൊണ്ടാകാം ലക്ഷ്മിയുടെ വിയോഗം മലയാളക്കരയെ ആകെ കരയിപ്പിച്ചത്. അന്നത്തെ ദൂരദർശൻ വാർത്തയ്ക്കിടെ കാണിച്ച കരഞ്ഞു നിൽക്കുന്ന സുരേഷേട്ടന്റെ മുഖം ഒരിക്കലും ഓർമ്മയിൽ നിന്നും മാറില്ല. പിന്നീട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതൊരു സിനിമയിലാകട്ടെ, ചാനൽ പരിപാടിക്കിടയിലാകട്ടെ, അപ്പോഴെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ പിന്നീട് ഞാൻ ഗോകുലിന്റെ ടീച്ചറായപ്പോൾ മനസ്സിലാക്കിയിരുന്നു. ഓരോ കൊച്ചു പെൺകുഞ്ഞുങ്ങളിലും അദ്ദേഹം കാണുന്നത് ലക്ഷ്മിയെ തന്നെയാണെന്ന്. ഈശ്വരൻ ലക്ഷ്മിക്ക് പകരമായി 4 മക്കളെ നൽകിയെങ്കിലും ലക്ഷ്മിയുടെ ഓർമ്മകളെ കൂടെയിട്ട് വളർത്തുകയായിരുന്നു ആ അച്ഛൻ. അദ്ദേഹം അവതാരകനായതുകൊണ്ട് മാത്രം ഹിറ്റായ കോടീശ്വരനിലെ ഒരു എപ്പിസോഡിനെ കുറിച്ച് എപ്പോൾ ഓർത്താലും കണ്ണു നിറയും. കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കും നേരം എന്ന് പാട്ടുപാടിയ ഒരു കൊച്ചു പെൺകുട്ടിയെ നിറ കണ്ണുകളോടെ വാരിയണഞ്ഞ് ഉമ്മ വെക്കുന്ന ശ്രീ സുരേഷ് ഗോപിക്കൊപ്പം ഞാനും കൂടെ കരഞ്ഞു. സ്റ്റാർ സിംഗറിൽ പാടാൻ വന്ന അമൃതയെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് സ്വർണമാല ഇട്ടുകൊടുത്തതൊക്കെ എങ്ങനെ മറക്കാനാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഒരിക്കൽ തൃശൂരിൽ നിറ വയറോടെ തന്നെ കാണാൻ നിന്ന പെൺകുട്ടിയുടെ വയറിൽ പുത്രി വാത്സല്യത്തോടെ തലോടി മനുഷ്യനിൽ നിറഞ്ഞു നിന്നിരുന്ന അച്ഛൻ ഭാവം ഇന്നും മനസ്സിനൊരു തണുപ്പാണ്. അന്നത്തെ ദൂരദർശൻ വാർത്തയ്ക്കിടെ കാണിച്ച കരഞ്ഞു നിൽക്കുന്ന സുരേഷേട്ടന്റെ മുഖം ഒരിക്കലും ഓർമ്മയിൽ നിന്ന് മാറില്ല. അച്ഛൻ അക്ഷരശുദ്ധിയുടെ അർത്ഥപൂർണതയോടെ ഈ ഒരു വാക്കിന് അർഹനായിട്ടൊരാളുണ്ടെങ്കിൽ അത് ശ്രീ സുരേഷ് ഗോപിയാണ്. വൈറലായിരിക്കുകയാണ് ഏതായാലും കുറിപ്പ്. ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവതിയായ കുഞ്ഞായിരുന്നു ലക്ഷ്മി. കാരണം 1.5 വയസ്സുവരെ ആ അച്ഛന്റെ മകളായി ജീവിച്ച ആ കുഞ്ഞ് ജനിമൃതികൾക്കപ്പുറത്തെ ലോകത്തിരുന്ന് കാണുന്നുണ്ടാകും. ഹൃദയത്തിനുള്ളിൽ ഒരു ശ്രീകോവിൽ കെട്ടി തന്നെ 32-കാരിയാക്കി വളർത്തിയ ഒരച്ഛനെ, ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരച്ഛന് മകളെ സ്നേഹിക്കാൻ കഴിയുക? സുരേഷ് ഗോപിയിലെ മനുഷ്യസ്നേഹിയെ എല്ലാവർക്കും അറിയാം. അഞ്ജു പാർവതി പ്രവേശ് കുറിപ്പ് അവസാനിപ്പിച്ചെങ്കിലും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവസാനിക്കുന്നേയില്ല. സമൂഹ മാധ്യമങ്ങളിൽ സുരേഷ് ഗോപിയുടെ ഓരോ വാക്കും ഓരോ നീക്കവും വലിയ ചർച്ചയാകുന്നുണ്ട്. രാഷ്ട്രീയവും സിനിമയും മാറ്റിവച്ചാൽ അദ്ദേഹത്തിനൊരു മനസ്സുണ്ട്. ചുറ്റുമുള്ളവരുടെ വിഷയത്തിലും സന്തോഷത്തിലും പങ്കാളിയാകാനുള്ള മനസ്സ്, ആ മനസ്സിനുടമ തന്നെയാണ് സുരേഷ് ഗോപി. സഹായങ്ങൾ കൊണ്ട് കേരളക്കരയിലെ പലരുടെയും വീട്ടിലെ അതിഥിയായ സുരേഷ് ഗോപി പക്ഷേ ഇത്തവണ നന്ദിതയുടെ വീട്ടിലെത്തിയപ്പോൾ അത് കണ്ണു നനയിക്കുന്ന കാഴ്ചയായി. തീവണ്ടി അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനി കണ്ണൂർ സ്വദേശി നന്ദിതയുടെ വീട്ടിലാണ് സുരേഷ് ഗോപി എത്തിയത്. നന്ദിതയുടെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി ആദ്യം കണ്ടത് നന്ദിതയുടെ അമ്മയാണ്. തങ്ങളുടെ മകളുടെ വിയോഗത്തിൽ തളർന്നിരിക്കുന്ന അമ്മയെ ആശ്വസിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്.
അമ്മയുടെ മുന്നിൽ വെച്ചായിരുന്നു മകളുടെ മരണം. അപകടത്തിൽപ്പെട്ടപ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്നും അമ്മയുമായി സംസാരിച്ചെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തന്റെ മകളെ രക്ഷിക്കാൻ കഴിയാതെ കൺമുന്നിൽ മകൾ മരിച്ചു വീണപ്പോൾ തളർന്നു പോയതാണ് ആ അമ്മ. അവരെ ആശ്വസിപ്പിക്കുന്ന സുരേഷ് ഗോപിയും ഏവരുടെയും കണ്ണു നനയിച്ചു. തുടർന്ന് അദ്ദേഹം അമ്മയെയും മറ്റു ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. ശനിയാഴ്ച രാവിലെയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ നന്ദിത പി കിഷോർ അമ്മയുടെ മുന്നിൽ വെച്ച് ട്രെയിൻ തട്ടി മരിച്ചത്. കക്കാട് ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ പഠിക്കുന്ന നന്ദിത സ്കൂൾ ബസ് മിസ്സാകുമോ എന്ന് പേടിച്ച് റെയിൽവേ ഗേറ്റ് മുറിച്ചു കിടക്കുകയായിരുന്നു. അതിനിടെ വൈകി എത്തിയ പരശുറാം എക്സ്പ്രസ് കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ട്രെയിനിടിച്ച് തെറിച്ച നന്ദിതയുടെ തല സമീപത്തെ കല്ലിലിടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി തൽക്ഷണം മരിക്കുകയായിരുന്നു. അമ്മയുടെ കൺമുന്നിലായിരുന്നു അപകടമുണ്ടായത്. ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു നന്ദിത. ദിവസവും അമ്മയാണ് കുട്ടിയെ സ്കൂളിൽ കയറ്റിവിടുന്നത്. ബസ് കയറ്റാൻ എത്തിയപ്പോഴേക്കും റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നു. മറുഭാഗത്ത് ബസ് നിൽക്കുന്നത് കണ്ട പെൺകുട്ടി പാളത്തിലൂടെ ബസ്സിനടുത്തേക്ക് പോവുകയായിരുന്നു. എന്തായാലും തളർന്നുപോയ ആ വീടിന് ആശ്വാസമായി സുരേഷ് ഗോപി എത്തി. ഒപ്പം തന്റെ മകളുടെ ഓർമ്മകൾ ആ വേദനകൾ പങ്കുവച്ചുകൊണ്ട് സുരേഷ് ഗോപി പൊട്ടിക്കരഞ്ഞതും സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.